ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ കപ്പ കൊണ്ടുള്ള ഒരു ഡിഷായിട്ടാണ്. അപ്പം ഞാൻ കപ്പയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ നാരൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്താണിത്. കഴുകി ഒക്കെ നേരാക്കിയിട്ട് ഇനി അതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒരു തേങ്ങയുടെ പാൽ, അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞിരുത്താണിത്. അതും ആഡ് ചെയ്ത് നമുക്ക് വേണ്ടത് ആവശ്യം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കപ്പയൊക്കെ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വേണ്ടത് നമുക്കൊന്ന് വറുത്തിടാം. വറുത്തിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി എടുത്തു വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഏകദേശം പൊട്ടി തുടങ്ങി. അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കണം. ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണത്, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് മൂത്ത് വരണം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു. ഇനി വറ്റൽമുളക്, രണ്ട് മൂന്ന് വറ്റൽമുളക് വേപ്പില ആഡ് ചെയ്തതിന് ശേഷം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ടാറ്റാ, ബൈ ബൈ.